കരാർ ലംഘിച്ച് ചില സിനിമകൾ ഒ ടി ടി റിലീസ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സൂചനാ സമരവുമായി തിയേറ്റർ ഉടമകൾ രംഗത്ത്. നാളെയും മറ്റന്നാളും തിയേറ്ററുകൾ അടച്ചിടാനാണ് ഫിയോക്കിന്റെ തീരുമാനം. അതേസമയം സംഘടന പ്രഖ്യാപിച്ച സമരം തികച്ചും അന്യായമാണെന്നും ഫെഡറേഷന്റെ കീഴിലെ തിയേറ്ററുകളിൽ സിനിമകൾ തുടർന്നും പ്രദർശിപ്പിക്കുമെന്നും ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ ലിബർട്ടി ബഷീർ പറഞ്ഞു. സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് 42 ദിവസത്തിനു ശേഷം മാത്രമേ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കാവൂ എന്നാണ് നിലവിലെ നിബന്ധന. എന്നാൽ കരാർ ലംഘിച്ച് ചില സിനിമകൾ ഒ ടി ടി റിലീസ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് സൂചനാ സമരവുമായി തിയേറ്റർ ഉടമകൾ രംഗത്തെത്തിയത്. നാളെയും മറ്റന്നാളും തിയേറ്ററുകൾ അടച്ചിടാനാണ് ഫിയോക്കിന്റെ തീരുമാനം. അതേസമയം സംഘടന പ്രഖ്യാപിച്ച സമരം തികച്ചും അന്യായമാണെന്നാണ് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ പറയുന്നത്. നാളത്തെ ഫിയോക്ക് പ്രഖ്യാപിച്ച സമരം തീർത്തും അന്യായമാണ്. കാരണം ഫിയോക്ക് എന്ന സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ദിലീപ് പ്രഖ്യാപിച്ചത് 2017 ഫെഡറേഷനും പടർത്തിയിട്ട് ഫിയോക്ക് എന്ന സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് ദിലീപ് നടൻ ദിലീപ് അതിൻ്റെ ചെയർമാനിൽ നിന്ന് പ്രഖ്യാപിച്ചത് ഇനിയൊരു ദിവസം ടിക്കറ്റ് അടച്ചിരുന്ന പ്രശ്നേ ഇല്ലെന്നിട്ടാണ് ആ സംഘടന രൂപീകരിച്ചത്. തിയേറ്ററുകൾ അടച്ചിടില്ലെന്ന പ്രഖ്യാപനത്തിലാണ് ഫിയോക്ക് സംഘടന നിലവിൽ വന്നത്. എന്നാൽ സംഘടന വാക്കു തെറ്റിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേ സംഘടന തന്നെ ഒരു വാക്ക് പറഞ്ഞ ഒപ്പിട്ട എഗ്രിമെന്റിന് വിപരീതമായിട്ട് രണ്ട് പടങ്ങൾ ചേംബറിൽ തീരുമാനം 35 ദിവസം കൊടുക്കാമെന്ന് തീരുമാനം എടുത്ത രണ്ട് പടത്തിന് വിപരീത എതിരായിട്ട് ആ പടം ഒ ടി ടി കൊടുത്തുന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം തിയേറ്റർ അടച്ചിട അത് മറ്റൊരു എല്ലാ പടത്തിനും മറ്റത് രണ്ട് പടം മാത്രമല്ലല്ലോ കേരളത്തിൽ തിയേറ്ററിൽ പടം കളിക്കുന്നത്, എത്ര പടങ്ങൾ കളിക്കുന്നുണ്ടല്ല, ആ പടത്തിനും ബാധിക്കുമല്ലോ. ഫെഡറേഷൻ ഈ നിലപാടിനോട് യോജിക്കില്ലെന്നും ഫെഡറേഷന്റെ കീഴിലെ തിയേറ്ററുകളിൽ സിനിമകൾ തുടർന്നും പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലർ.